ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അരങ്ങന്റെ തിരശീലയല്ല, ജീവിതത്തിന്റെ തിരശീലയാണ്. അരവയറ് നുറുക്കി അരങ്ങിലാടുന്ന കുചേലന്മാരുടെ ദാരിദ്ര്യത്തിന്റെ തിരശീല. എന്റെ പേര് രാമൻ. രാമൻ തമ്പിയായിരുന്ന പരക്കെ പറയും, നിസ്സുവനായ തുള്ളക്കാരൻ. സ്വദേശം അങ്ങ് അമ്പലപ്പുഴയാണ്, കലക്കത്ത് നമ്പ്യാർ മഠത്തിനടുത്ത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ദരിദ്ര നാരായണന്മാർക്കും അധിസ്ഥിതർക്കും വേണ്ടി കലക്കത്ത് കുഞ്ചൻ തമ്പിയാർ കണ്ടെത്തിയ ഒരു ക്ഷേത്രകലയാണ് ഓട്ടം തുള്ളൽ. അങ്ങനെയാണ് വെപ്പ്. കാലങ്ങളും ദേശങ്ങളും പറന്ന് ഇപ്പോൾ ഞങ്ങൾ കുറെ തുള്ളക്കാരുടെ കയ്യിലായി ഈ കല. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, ഉപേക്ഷിക്കാനും വയ്യ. കേട്ടിട്ടില്ലേ, തീപ്പെട്ടിക്ക് അന്നും ഇന്നും ഒരു വിലയാണ്. മനസ്സിലായി കാണുമല്ലോ അല്ലേ? അന്ന് അഞ്ചേകാലിനും കോപ്പിനും തുള്ളണം, ഇന്നത് പത്തോ രണ്ടായിരം ആയി എന്നതേ ഉള്ളൂ. മുഖത്ത് ചായമുണ്ട്, സദസ്യരെ ചിരിപ്പിക്കുന്നവർക്ക് എന്നും സങ്കടമാണ് ബാക്കി. ഇത് ഞങ്ങളുടെ ഉപജീവനമാണ്, ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളും നിങ്ങളുടെ സഹജീവികളല്ലേ? ഞങ്ങൾക്കും ഒരു കുടുംബമുണ്ട്, ആശയമുണ്ട്, മോഹങ്ങളും സ്വപ്നങ്ങളുമുണ്ട്. ഇന്ന് ഇത് കഥ കാണാൻ ആളില്ല, കേൾക്കാൻ ആളില്ല, പുകഴ്ത്താൻ ആളില്ല, കൈയേക്കാൻ ആളില്ല. ഇന്നും ഇതൊരധസ്ഥന്റെ കലയാണോ? കലവച്ചൊഴിയാൻ കച്ചകെട്ടി നിൽക്കുന്ന ഈ പാവം നമ്പിയാൻ കേഴുകയാണ്, സദസ്യരുടെ അരിക്കൽ അലറുകയാണ്. മഹാനായ കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരെ അങ്ങ് എന്തിനു വേണ്ടി കല സൃഷ്ടിച്ചു? ാണ് ഈ കല കണ്ടെത്തിയത്? ണികളുടെ അംഗക്ഷേമങ്ങളും ആ കടക്കണ്ണുകളും
അധരങ്ങളും പിന്നെ അങ്ങോട്ട് ഉയർന്നു നിൽക്കണ ഗോപുരങ്ങളും ഒക്കെ അങ്ങോട്ട് സ്വപ്നം കണ്ട് നല്ല ഉറക്കത്തില ശുംഭൻ വീട്ടിൽ കൂശമാണ്ട. ഇന്നലെ അമ്മൻ കോവില് സീതാ സ്വയംവരങ്ങനെ പൊട്ടി പൊടിക്കണം. തച്ചോത്ത് കോവിലെ ആഢ്യബ്രാഹ്മൻ ബ്രഹ്മൻ നമ്പൂതിരിക്ക് ചൂട്ട് കാണിക്കാൻ മുമ്പേ ആര ഈ നമ്പ്യാര് കോലോത്ത വാരസ്യാരെ ബ്രാഹ്മണൻ ഇങ്ങനെ തഴുകുമ്പോ നമ്പ്യാര് ഉമ്മർത്തിരുന്ന് ചൊറി എല്ലാം ഓർത്ത് നിധേ തന്നെയാ നമ്പ്യാര് ഓർക്കട്ടെ എല്ലാം ഓർക്കട്ടെ. ഒന്നിനു പോണു രണ്ടിനു പോണു ഇതപ്പം മൂന്നിലാ നമ്പ്യാര് ഈ കൂത്തമ്പലത്തിൽ നിന്നാണ് പുറത്തു പോവാ. നായർ സ്ത്രീകളെയും വെളുത്തേടത്തികളെയും വെളുക്കത്തറ സ്ത്രീകളെയും ഒക്കെ അങ്ങോട്ട് സ്വപ്നം കണ്ട് നിങ്ങൾ ഈ കൂത്തമ്പല അശുദ്ധാക്കിയോ? എന്നോട് ക്ഷമിക്കണം ചാക്കാരെ, ഉറങ്ങിക്കൂടായിരുന്നു. തെറ്റ് തെറ്റ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വലിയ പിഴവ് സംഭവിച്ചിരിക്കുന്നു. പക്ഷെ ഉറങ്ങുമ്പോഴും ഞാൻ അങ്ങയുടെ വാഗ്ദോരണിയുടെ താളമേളങ്ങൾ പൊത്ത് സഞ്ചരിക്കുക. അങ്ങയുടെ ഈ അവഹേളനം അതിനാകെ തകർത്ത് കളയുന്നു. നമ്മൾ ചാക്കിയാലും നമ്പ്യാലും ഒരാത്മാക്കളായിരുന്നില്ല, എന്നിട്ടും അങ്ങനെ മഹാസദസ്സിന് മുന്നിൽ ഇങ്ങനെ അവഹേളിക്കുന്നു. ഞാനാകെ തകർത്തു പോകുന്നു ചാക്കിയാലെ, തളർന്നു പോകുന്നു. വാദ്യത്തിന് മുമ്പിലിരുന്ന് കിനാവ് കണ്ട് നിങ്ങൾ ഈ കലയെ നമ്മെ തന്നെ അപമാനിച്ചിരിക്കുകയാണ്. സ്വരസ്ഥാനങ്ങൾ ഉണർത്തില്ല. ഞാൻ ഈ കൂത്തമ്പലത്തോട് എന്നേക്കുമായി വിട പറയുകയാണ്. അബദ്ധ സഞ്ചാരികൾക്ക് പവിത്ര ഭൂമികളുടെ സ്ഥാനം ഈ മിഴാവ്. ഇത് തലമുറകളോളം എനിക്ക് കൈമാറി കിട്ടിയ അനുഗ്രഹമാണ്. ഇത്രയും നാള് അങ്ങേക്ക് വേണ്ടി ഈ വിരലുകളാൽ താളമിട്ട എന്റെ പൂരയുടെ സമ്പാദ്യം ഇത് ഞാൻ എടുത്തോട്ടെ. വേണ്ട ശരിയെ, വേണ്ട, ഇത് അങ്ങയുടേതാ. പവിത്രമാണെന്ന് നമ്പ്യാർ വിശ്വസിക്കുന്നത്, തരില്ല എന്ന് അങ്ങ് ശടിക്കുന്നത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ അതിന്റെ പാരമ്പര്യ സിദ്ധിയും ഇവിടെ ഉപേക്ഷിക്കുകയാണ്. തന്റെ ഉറക്കത്തിലെ സല്ലാപങ്ങളെല്ലാം അങ്ങോട്ട് പിടികിട്ടിരിക്കണം. സ്ത്രീയെ പ്രാപിക്കുന്നതല്ല കുറ്റം, മറിച്ച് കൂത്തമ്പലത്തിൽ ഇരുന്ന് കൂത്തച്ചികളെ സ്വപ്നം കാണുന്നതാണ് തെറ്റ്. കൂത്തമ്പലത്തിന്റെ പരിശുദ്ധി മുടിച്ച നമ്പ്യാർക്ക് ഇനി ഇവിടെ സ്ഥാനമില്ല. ഇറങ്ങി പോകൂല. ചാക്കരെ, നമ്മൾ ഒരേ കളരിയിൽ പഠിച്ചറിയാം. നിങ്ങൾ വാക്കുകൾ കൊണ്ട് വാഗ്മിയായി, ഞാൻ വിരലുകളെ കൊണ്ട്. അരങ്ങിലും മണിയറിയിലും നമ്മൾ ആത്മബന്ധുക്കളായ മറ്റേ ഇനി നമ്മൾ പിരിയുകയാണ്. ഉറക്കം തൂങ്ങിയൊരു വാദ്യക്കാരൻ ഇനി നമുക്ക് അവിടെ ആവശ്യമില്ല. പക്ഷെ ഒന്നുണ്ട്, നിങ്ങളുടെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങി ഞാൻ ഈ കൂത്തമ്പലം വിട്ടുപോകുന്നത് ഈ ക്ഷേത്രം തന്നെ വിട്ടിറങ്ങുന്നത് ഒരു പുതിയ പുളിരയിലേക്കാണ്. നാളെ സൂര്യനുദിക്കുമ്പോൾ കിഴക്കേ കോട്ടയുടെ പടിവാതിലിട്ട് ഞാൻ ഒരു പുതിയ അരങ്ങ് നടത്തും. അവിടെ ഇതുവരെ ആരും ദർശിച്ചിട്ടില്ലാത്ത പുതിയൊരു കലയുടെ അരങ്ങേറ്റം. എനിക്കുറപ്പില്ല, എന്റെ കലയെ കാലം രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. ആസ്ഥാന വിദൂഷകരും പണ്ഡിത ശേഷനും ആ കല കണ്ട് നിർനിമേഷനായി നോക്കി നിൽക്കും. വാഗ്മിയും വിദ്വാനും കലാവല്ലഭനുമായ നമ്മോട് വേദങ്ങളും ഉപനിഷത്തുക്കളും നിർദ്ദിഷ്ടമാക്കിയ ഈ പണ്ഡിതനോടാണോ നിന്റെ ജൽപ്പനങ്ങൾ? നീ ഒരു വാദ്യക്കാരൻ, താളം കൊട്ടാൻ മാത്രം വിധിക്കപ്പെട്ട വെറും ഒരു പാമരൻ. അതെ, ഞാനൊരു പാമരൻ തന്നെ. ഇനി പാമരന്മാർക്ക് വേണ്ടി ഞാൻ വേഷം കൊട്ടാരങ്ങളിലെ വിദ്വത് സദസ്സുകളിൽ നിന്ന് അകലെ ഒരു അധസ്ഥിത സമൂഹത്തിന്റെ മുന്നിലേക്ക് ഞാൻ പുറപ്പെടുകയാണ് ചാക്കിയാരെ.
ഇങ്ങനെ കുത്തിയിരുന്നു കൂത്തമ്പലത്തിലിരുന്ന് ഉറങ്ങി. ലോകത്തിന്റെ മുഴുവൻ പരിഹാസം മാത്രമായി. നിങ്ങൾക്ക് എന്നെ കുറിച്ചോ ഈ കുടുംബത്തെ കുറിച്ചോ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ? നങ്ങാമിക്ക് ഭ്രാന്ത് പിടിച്ചു. ശ്രേഷ്ഠമായ അതിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ ശല്യപ്പെടുത്താതിരിക്കുക. ഭ്രാന്ത് എനിക്ക് മാത്രമല്ല, അന്നമില്ലാതെ അകത്ത് വിശന്ന് തളർന്നുറങ്ങുന്നു. നമ്മുടെ കുട്ടികൾക്കും പിടിച്ചിരിക്കുന്നു. എന്റെ വലിയ ഭ്രാന്ത്, സന്ധ്യയ്ക്ക് നാമജപമം കഴിഞ്ഞു അടുക്കള കോലയിൽ വിരിച്ചിരിക്കുന്ന ബാൽകാലത്തിന് ഉപ്പ് ബഹുക്കേമെന്ന് പള്ളു പറഞ്ഞ് കൊട്ടാരം മുട്ടുപുലി സുഭിക്ഷതയ്ക്ക് നടുവിൽ ഇരിക്കുമ്പോൾ തീയറിയാത്ത ഈ അടുക്കളിൽ മാത്രമാണ് എന്റെ മനസ്സ്. എട്ടു കൂട്ടം കറികളും അതിനടുത്ത ഫലിതങ്ങളൊന്നും കുഞ്ചൻ മതിമറന്ന് ആസ്വദിച്ചിരുന്നില്ല. പക്ഷേ പന്തിഭോജനത്തിൽ ബാക്കിയാവുന്നത് മടിയിൽ വെച്ചുകൊണ്ടുവരാൻ കൊട്ടാരത്തിൽ നിന്ന് കൽപ്പിച്ചേരുന്ന വിലയേറിയ പാരിതോഷികൾക്ക് നരമുഖത്തിരിക്കുമ്പോ നങ്ങാമേ കഷ്ടം. എന്റെ ജീവിതം ഒരു ചിരന്തി കൊലം പോലെ വലിച്ചു കൊടുക്കുകയാണ്. എല്ലാം മറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ എന്നെ സ്വീകരിച്ചത്? എന്നിട്ടിപ്പോൾ നങ്ങാമ എന്നെ കുറ്റപ്പെടുത്തുന്നു അല്ലേ? മറ്റൊരു ദുഃഖം ഒരു കലാകാരന്റെ ഉറ്റം ബന്ധുവാണെന്ന് അറിഞ്ഞതന്നെയാണ് ഞാൻ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എല്ലാം ഞാൻ രണ്ടിലേക്ക് തെറ്റിസ്വീകരിക്കുകയല്ലേ. പക്ഷെ ചിലപ്പോഴൊക്കെ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. ഇന്നലെ എന്റെ മുഖത്തെ തടി അതിനൊരു മറുപടി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു പുതിയ കല, ഒരു പുതിയ സൃഷ്ടി, അത് മാത്രമാണ് എൻ്റെ മനസ്സിൽ. തൽക്കാലം മറ്റൊരു വികാരങ്ങൾക്കും എവിടെ സ്ഥാനമില്ല. ദൈവം ചെയ്ത് എന്നെ തനിച്ചാക്കി കടന്നു പോവും. അരുതാത്തത് എന്തെങ്കിലും പറഞ്ഞ് ഈ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പാകണം. ഈ മുഖമൊന്ന് കറുത്താൽ, ഈ ഹൃദയമൊന്ന് നൊന്താൽ എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം. ഈ ജീവിതത്തിലേക്ക് ഞാനൊരു താങ്ങായി, തണലായി, ഒരു സഖിയായി വന്നത് അങ്ങയുടെ കലയെ സ്നേഹിച്ചിട്ടാണ്. ഈ മനസ്സിൽ തിളച്ചു മറിയുന്ന ഒരു കലാകാരനെ അത്ര കണ്ട് മോഹിച്ചിട്ടാണ്. അഹിതമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ മനസ്സിന്റെ കോണിൽ നിറഞ്ഞു നിൽക്കുന്നത് കലയാണ്. കല വിളക്കാണെങ്കിൽ ആ വിളക്കിലെ ശോഭയാണ് ഞാൻ. എനിക്കറിയാം നിങ്ങളെന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഈ ദുരിത സാഗരത്തിൽ ഒഴുകുന്ന കളിയോടത്തിൽ തുഴയാകുമെങ്കിൽ ഞാൻ ധന്യയായി. ആ നൃത്തമല്ല എനിക്ക്.
കൂത്തമ്പലത്തിൽ വെച്ച് നടന്ന പേക്കൂത്ത് ഞാൻ കണ്ടു. ആ ചാക്കാര് അവന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. അറിയാം, ചെടത്ത് അടിയേറ്റവന്റെ പോലെ ആ മിഴാവിന്റെ മുന്നിലിരുന്ന് സർവതം മറന്ന് വായിക്കുമ്പോ ആ മിഴാവിലേക്ക് ഊർന്നു വീണ കണ്ണുനീര് ഞാനും കണ്ടു. നമ്പ്യാരെ, ഇങ്ങനെ ഇരുന്ന് കണ്ണീര് വാർത്തിട്ട് യാതൊരു കാര്യമില്ല. ഒരു സദസ്സിന് മുന്നാകെയാണ് അങ്ങ് അവഹേളിതനായത്. ജീവിതകാലം മുഴുവൻ ആ ചാക്യാരുടെ പിറകിലൊരു നീളം നടന്നിട്ട് അയാളുടെ കൂത്തിന് അകപ്പടി സേവിച്ചിട്ട് കിട്ടിയ പ്രതിഫലം. നമ്പ്യാരെ, എന്താ വേണ്ടത് വെച്ചാൽ ആലോചിച്ചു ഒരുപാട് ആലോചിച്ചു. ഒരു പുതിയ കല, ഒരു പുതിയ ദൃശ്യാവിഷ്കാരം. അതെ, കാലം നെഞ്ചിലേറ്റ് കാണിക്കുന്നു. മുഴുവൻ ജനങ്ങളും തങ്ങളുടെ ഹൃദയത്തിൽ കോറിയെടുത്ത് ഒരു പുതിയ കലാരൂപം. അത് വേണം. പണ്ഡിതനും ബാമരനും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന പുതിയൊരു കല, ആദ്യപ്രമാണിമാരുടെ കലാശാലയിൽ നിന്നും ഒരു മഹത്തായ കല, സാധാരണക്കാരുടെ മുന്നിൽ കെട്ടിയാടപ്പെടണം. അതിന് നിന്റെ സഹായം എനിക്ക് ആവശ്യമാണ്. ഞാൻ തയ്യാറാണ്. നിന്റെ താളവും എന്റെ ചൊല്ലിയാട്ടം കൂടിയാകുമ്പോൾ അതൊരു പുതിയ കലയാകും. അതിന് എവിടെയാണ് തുടങ്ങേണ്ടത്? അറിയില്ല. എന്റെ ചിന്തകളുടെ മഹത്തായ പ്രയാണത്തിന് നിന്റെ വാദനം അനിവാര്യമാണ്. വായിക്കണം മിഷ, വായിക്കണം. Thank you.
എന്റെ ഭാഷ സാധാരണ ജനങ്ങളുടെ ഭാഷ, അവർക്ക് വേണ്ടിയാണ് ഞാൻ എഴുതിയത്. നിന്ന് രക്ഷിക്കാൻ ജനക്കൂട്ടങ്ങൾ ആർത്തലച്ചു, അവരെ തടയാൻ ഭരണകൂടങ്ങളുടെ മർദ്ദനോപകരണങ്ങൾ മതിയാകാതെ വരും. തർക്കശാസ്ത്രത്തിലൂടെ നീ എന്നെ തോൽപ്പിച്ചു എന്ന് കരുതണ്ട. സർവജ്ഞനെന്ന് നീ സ്വയം അവരോധിക്കുന്നു. നിന്നെ കുറ്റവിചാരണ ചെയ്യാൻ സമയമായിരിക്കും. നമസ്കാരം. നമസ്കാരം. ആസ്ഥാന പണ്ഡിതനായ അങ്ങയുടെ മുമ്പിൽ മറ്റൊരു മഹാപണ്ഡിതൻ നിലകൊള്ളുന്നു. ആരാണത്? കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ. സർവജ്ഞ പീഠം കയറി നമുക്ക് ഒരറിവ് മാത്രം. ആസ്ഥാന കവിയും വിദ്വാനുമായ ചാക്യാർ രാജസ്ഥാനങ്ങളുടെ അവതാരങ്ങളും പാടിപ്പുകഴ്ത്തുന്ന മഹാനായ ചാക്യാർ. ഇവൻ വെറും ഒരു മിഴാവൂട്ടുകാരൻ മാത്രം. പാടി ശീലിച്ചും പറഞ്ഞു തണുപ്പിച്ചും ചാക്യാരുടെ ഓരോ വാക്കുകളുടെ കൂടെയും ജനം ചിരിച്ചു. നമ്പ്യാരെ, ഗുരുസ്ഥാനത്തിരിക്കുന്നവരെ വാക്കുകൾ കൊണ്ട് ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നത് ഭൂഷണമാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഒരു പുതിയ കല, പുതിയ സൃഷ്ടി. നീ ചെയ്തിരിക്കുന്നത് ഗുരുഹത്യ പാപമാണ്. നീ കണ്ടെത്തിയതിന്റെ പുതിയ ശീലകൾ ദുർബലവും അഹിതവുമാണ്. സമ്പന്നരായ സവർണകുല ജാതരെ നീ കരിവാരി തേച്ചിരിക്കുന്നു. നിന്റെ ശുഷ്കമായ ഫലിതങ്ങൾ അറിവില്ലാത്ത അധകൃതരെ ചിരിപ്പിച്ചേക്കാം. പക്ഷേ വേദങ്ങളും ഉപനിഷത്തുക്കളും ഹൃദയസ്ഥമാക്കിയ ആചാര്യന്മാരോട് സാഹിത്യത്തിന്റെ പ്രണവമന്ത്രം ചൊല്ലി
ആസ്ഥാന വിദ്വാനാവാൻ ശ്രമിക്കരുത്. നമുക്കൊരു ഭാഷയേ ഉള്ളൂ, ആട്യഭാഷയായ സംസ്കൃതം. സംസ്കൃത ഗ്രാഹ്യമില്ലാത്തവരെ കലാകാരനായി അംഗീകരിക്കാൻ കഴിയില്ല. നീ ഭാഷയെ ചവിട്ടി മെതിക്കുക. ജ്ഞാനത്തിന്റെ അടിവേരുകൊണ്ട് നീ ശീലുകളുടെ കത്തി ഉരച്ച് മിനുക്കുകയാണ്. മഹാനുഭാവനായ പണ്ഡിത ശ്രേഷ്ഠ, അങ്ങ് ഉദ്ദേശിച്ച ഭാഷകളൊക്കെ ഞാൻ ഹൃദയസ്ഥമാക്കിയിട്ടുണ്ട്. ഓംകാരത്തിന്റെ പൊരുൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കലയ്ക്ക് രൂപം നൽകിയത്. ഇത് വളരും, വളർന്ന് പന്തലിക്കും. നാളെ ഓരോ ആട്യ ബ്രാഹ്മണന്റെ ചുണ്ടിലും എന്റെ തുള്ളൽ ശീലുകൾ തത്തിക്കിടക്കും. വെറും ഒരു മിഴാവ് കൂട്ടുകാരനായ കലക്കത്ത് കുഞ്ചൻനമ്പ്യാർ നാളെ ഒരു പുതിയ ജനകീയ കലയ്ക്ക് രൂപം നൽകിയെന്ന് ചരിത്രം രേഖപ്പെടുത്തും. ചക്കരെ, എന്റെ കലയുടെ ഗഗ്ഗം അങ്ങയുടെ അഹങ്കാരത്തിന്റെ ശിരസിലൂടെ പാഞ്ഞുപോകും. നിങ്ങളുടെ കൺമുമ്പിലൂടെ എന്റെ കല വളരും. ആ കലയൊന്നു കാണണ്ടേ? അല്ലയോ, മഹാനുഭാവനായ പണ്ഡിത ശ്രേഷ്ഠ, എന്റെ തുള്ളൽ കഥയൊന്ന് കേൾക്കണ്ടേ? വേണ്ട, എന്റെ ഫലിതങ്ങൾ ഏറെ പ്രശസ്തം, അതാസ്വദിക്കാൻ ഏറെ ജനങ്ങളും. പക്ഷേ ഈ ക്ഷേത്രമുറ്റത്ത് ഒരേ ഒരു കലയെ പാടുള്ളൂ, അതാണ് ചാക്യാർ കൂത്ത്. കൂത്ത് മാത്രം, ഇത് രാജകൽപ്പനയാണ്. എന്റെ സൃഷ്ടി, എന്റെ കല. നിന്റെ കല ജനത്തെ സ്വാതന്ത്ര്യത്തിന്റെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന കല, സംസ്കാരത്തെ പരിഹസിക്കുന്ന, ഭാഷയെ കൊല്ലുന്ന, ആ താളം തെറ്റിയ കല നമുക്ക് വേണ്ട. നമ്പ്യാർക്ക് പോകാം. മഹാനുഭാവനായ പണ്ഡിത ശ്രേഷ്ഠ, ഞാൻ കണ്ടെത്തിയ എന്റെ പുതിയ കല, പുതിയ സൃഷ്ടി. അന്ന് പറഞ്ഞ അതിരുന്നുണ്ടല്ലോ, അവരുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കും. നിന്റെ ചലനശക്തിക്കും ചിന്താശക്തിക്കും അധികാരത്തിന്റെ ചങ്ങലകൾ ഉപയോഗിച്ച് കളം തീർക്കാൻ നമുക്കറിയാം.
ഗുരു എന്നോട് ക്ഷമിച്ചാലും ഈ ആടയാവർഗം അടിഞ്ഞാടുവാൻ ഇനി എനിക്കാവില്ല. സവർണവർഗത്തിന്റെ അധികാര ഘടകങ്ങൾ പലവരും എന്റെ ശിരസിൽ പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. പീഡനങ്ങൾക്ക് മാത്രമായി എന്തിനീ വേഷം അങ്ങ് എന്നെ അണിയിച്ചു. ഞാനിതാ വേഷഭൂഷാദികൾ അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കുകയാണ്. അങ്ങത് തിരിച്ചെടുത്താൽ ആഭരണങ്ങളും അങ്ങേക്ക് തിരിച്ചേൽപ്പിച്ച് സുഖനാവാനാണ് ഞാൻ കളിത്തട്ടിൽ വന്നെത്തിയത്. പക്ഷെ ഇനി അത് സാധ്യമല്ല. എനിക്ക് ഈ കലിയെ ഉയർത്തിപ്പിടിച്ചേ പറ്റൂ, കലി തുടങ്ങിയേ പറ്റൂ. എന്നാലിനിയൊരു കഥയുര ചെയ്യാം എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ. എന്നാലിനിയൊരു കഥയുര ചെയ്യാം എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ. എന്നാലിനിയൊരു കഥയുര ചെയ്യാം എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ. കുറ്റം കൂടാതുള്ള നരന്മാർ നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത നാട്ടിൽ കിടക്കുന്ന മൂടിക്കൂ.